നമസ്കാരം ലോകാരോഗ്യ സംഘടന വരെ പാടി പുകഴ്ത്തിയ കേരള മോഡൽ മഹാരാഷ്ട്രയും ഡൽഹിയും തമിഴ്നാടും കോവിഡിന്റെ എപ്പി സെന്ററുകളായി കിതച്ചപ്പോൾ കേരളം പകച്ചില്ല ഒന്നിച്ചു പോരാടി പിടിച്ചു നിന്നു എന്നിട്ടും കേരളത്തിന് എവിടെയോ പിഴച്ചു മാർച്ച് ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ തൊണ്ണൂറ്റിയൊന്ന് സജീവ കോവിഡ് രോഗികൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഒരു ദിവസം രോഗം സ്ഥിരീകരിക്കുന്നവർ ഇരുപത്തിയെട്ട് പേർ ജൂലൈ ഇരുപത്തിയൊന്നിന് വൈകിട്ട് നടന്ന കോവിഡ് അവലോകന കണക്ക് പരിശോധിച്ചാൽ എണ്ണായിരത്തി അൻപത്തി പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് ജൂലൈ ഇരുപത്തി ഒന്നിന് മാത്രം രോഗം സ്ഥിരീകരിച്ചത് എഴുന്നൂറ്റി പേർ കോവിഡ് കണക്കിലെ കളികൾ മുറുകുമ്പോൾ സമ്പർക്ക രോഗികളുടെ എണ്ണത്തിലും വിശ്വസിക്കാനാകാത്ത വർധനവ് മെയ് ഇരുപത്തിനാലിന് സംസ്ഥാനം ഒട്ടാകെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അഞ്ചു പേർക്ക് മാത്രമാണ് സമ്പർക്കത്തിലൂടെ കേരളത്തിൽ രോഗബാധ ഉണ്ടായിരുന്നത് ഈ മാസം ഒന്നിന് പതിനാറ് പേർക്ക് മാത്രമായിരുന്നു സമ്പർക്കത്തിലൂടെയുള്ള രോഗമെങ്കിൽ ഇന്നതല്ല അവസ്ഥ ജൂലൈ ഇരുപത്തി ഒന്നിലെ കണക്കുകൾ പ്രകാരമുള്ള എഴുന്നൂറ്റി ഇരുപത് പ്രതിദിന രോഗികളിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർക്കാണ് രോഗം സമ്പർക്കത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇടക്കാലം കൊണ്ട് സമ്പർക്ക രോഗികൾ ഇത്രയധികം വർദ്ധിക്കാനുള്ള കാരണം എന്ത് എന്ന് വ്യക്തമാക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ തിരുവനന്തപുരത്ത് പൂന്തുറയിലും പുല്ലുവളിയിലും സമൂഹ വ്യാപനം നടന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു ഇതിനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ സമൂഹ വ്യാപനമുണ്ട് എന്ന് ഐ റിപ്പോർട്ട് നൽകി പ്രവാസികളുടെയും ഇതര സംസ്ഥാന മലയാളികളുടെയും തിരിച്ചുവരവോടുകൂടി അടിപതറിയ സർക്കാർ പ്രവാസികൾക്ക് നിർബന്ധിത ക്വാറന്റൈൻ നടപ്പിലാക്കുന്നതിൽ പോലും പരാജയപ്പെട്ടു ജൂൺ പതിനാലിന് ഹോം ക്വാറന്റൈനിൽ ഉണ്ടായിരുന്ന രണ്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേരിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാൽപ്പത് പേർ ഒറ്റ ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കി ഇറങ്ങി അന്ന് കേരളത്തിലുണ്ടായിരുന്ന സമ്പർക്ക രോഗികൾ വെറും മൂന്ന് എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സമ്പർക്ക രോഗികളുടെ എണ്ണം അനിയന്ത്രിതമായ വർദ്ധനവാണ് ഉണ്ടായത് പുറത്തിറങ്ങിയ ഒന്നേകാൽ ലക്ഷത്തോളം പേരുടെയും ശ്രവ സാമ്പിളുകൾ പരിശോധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ഇവരിൽ രോഗികൾ ഉണ്ടായിരുന്നോ എന്ന് പോലും വ്യക്തമല്ല ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി തിരുവനന്തപുരത്തെ പുല്ലുവിളിയിലും പൂതുറയിലും സമൂഹ വ്യാപനം ഉണ്ടായി എന്ന് ഒടുവിൽ സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു രോഗലക്ഷണങ്ങളില്ലാത്ത രോഗികൾ പെരുകുന്നതും കോവിഡ് രോഗികളെ ചികിത്സിക്കാത്ത ആരോഗ്യ പ്രവർത്തകർക്ക് പോലും രോഗം വരുന്നതും ഐ എം എ മുൻകൂട്ടി കണ്ടു പരിശോധനകളുടെ എണ്ണം കൂടിയതാണ് രോഗികളുടെ എണ്ണത്തിൽ വർധനവിന് കാരണം അതായത് പരിശോധന നടന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇപ്പോഴും നമ്പർ വൺ ആയേനെ തിരുവനന്തപുരം നഗരാതിർത്തി പരിശോധിച്ചാൽ തോന്നിയതുപോലെ റോഡുകൾ അടച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്താകാൻ തുറന്നു കൊടുത്തിട്ടുള്ള റോഡുകളിൽ അഞ്ചും ആറും പോലീസുകാർക്കാവൽ എന്നാൽ മതിയായ പരിശോധനയില്ല പിന്നെ എന്തിനാണ് മറ്റു റോഡുകൾ അടച്ചിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുമില്ല കേരളത്തിൽ സമൂഹ വ്യാപനം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് വീണ്ടും ഒരു ലോക്ക്ഡൗൺ വരുമോ എന്ന് മാത്രം എന്നാൽ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഏറ്റവും അവസാന മാർഗമാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടപ്പിലാക്കി എന്നിട്ടും രോഗവ്യാപനത്തിൽ തിരുവനന്തപുരം ഒന്നാമത് ആറ് മാസം പത്ത് ലക്ഷം പേർക്ക് മുന്നൂറ് മുതൽ നാനൂറ് പേരിൽ മാത്രമാണ് പരിശോധന നടന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ ഒൻപതിനായിരത്തിലധികം ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് അത് മാത്രമാണ് ആശ്വാസം പരിശോധന കൂടും തോറും കൂടുതൽ പോസിറ്റീവ് കേസുകൾ കൂടും അത് സ്വാഭാവികം മാത്രം ഇന്ന് കീം പരീക്ഷ പോലെയുള്ള ഓരോരോ പരീക്ഷണങ്ങൾ ഈ ഘട്ടത്തിൽ വേണമായിരുന്നു എന്നതാണ് ചോദ്യം ദുരന്തങ്ങൾ സർക്കാർ വരുത്തി വരുത്തിവെക്കുക തന്നെയാണ് പരീക്ഷയ്ക്കെത്തിയവർ കൂട്ടം കൂടി ആ കൂട്ടം കൂടിയവരെ മാത്രമാണ് കുറ്റക്കാരാക്കേണ്ടത് അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് സർക്കാർ സമൂഹ വ്യാപനം സമ്മതിച്ച സ്ഥലങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും പുറത്തുവിട്ട് പരീക്ഷ എഴുതിച്ചവരെയല്ലേ ആദ്യം ശിക്ഷിക്കേണ്ടത് എന്തായാലും ഇതിൽ നിന്നൊന്നും സർക്കാരിന് തടുതപ്പാൻ ആ അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്